നമസ്കാരം. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റകരമായിട്ടുള്ള കാര്യമാണെന്നറിയാലോ. അതിൽ ഞാനും യോജിക്കുന്നുണ്ട്. കാരണമൊന്നുമല്ല, ഈ സ്ത്രീ ആണ് ധനം. അല്ലാണ്ട് സ്ത്രീ ഒരു പൈസ കൊടുത്തിട്ട് ഒരു പ്രൊഡക്റ്റിനെ മേടിച്ചിട്ട് പൈസ തീരുമ്പോൾ പ്രൊഡക്റ്റിനെ വലിച്ചെറിയുന്ന ഒരു രീതി കേരളത്തിലായാലും പൊതുവെ മൊത്തത്തിലായാലും അവിടെ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കൊടുക്കുന്ന പൈസ തീരുന്നതിനനുസരിച്ച് സ്നേഹം കുറയുകയും പിന്നെ അങ്ങോട്ട് ആ പെൺകുട്ടിനെയും ഭയങ്കര രീതിയിൽ ദുരിതത്തിലാക്കുകയും അവസാനം ആത്മഹത്യ വരെ ചെയ്യുന്ന ന്യൂസുകളെല്ലാം നമ്മൾ നിലവിൽ കണ്ടിട്ടുള്ളതാണ്. ഇതിപ്പോൾ നീ എന്തിനാണ് അവിടെ പറയുന്നതെന്നായിരിക്കും ചിലവരുടെ ചോദ്യം. ഒന്നുമല്ല, പബ്ലിക് കേരള എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ ഖാദർ കരിപ്പൊടിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാഹം നടക്കുകയുണ്ടായി. ആ വിവാഹം നടന്നതിനോടനുബന്ധിച്ച് നടന്ന ആ ഒരു റിസപ്ഷൻ ഫംഗ്ഷനിൽ എല്ലാവരും പങ്കെടുത്തു. എല്ലാ മുഖ്യന്ദ്ര ഓൺലൈൻ മീഡിയ ചാനലുകളും പിന്നെ ഖാദർ കരിപ്പൊടിൻ്റെ ആരാധകരും ഇഷ്ടപ്പെടുന്ന നാട്ടുകാരും എല്ലാവരും കൂടി ആ റിസപ്ഷനിൽ പങ്കെടുത്തു. പങ്കെടുത്തതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിന്നത്, അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു തമ്പിൽ, അവിടെ ഓൺലൈൻ മീഡിയ ചാനൽ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ, എല്ലാവരുടെയും ഒരു തമ്പിനേല് അല്ലെങ്കിൽ ഒരു ടൈറ്റില് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖാദർ കരിപ്പൊടി ലക്ഷങ്ങള് അല്ലെങ്കിൽ കോടികള് സ്ത്രീധനം വാങ്ങി കല്യാണം കഴിച്ചു, സ്വർണത്തിൽ പൊതിഞ്ഞ വധു എന്ന് പറഞ്ഞിട്ടൊക്കെ ക്യാപ്ഷൻ ഇട്ടുകൊണ്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിലവിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു കല്യാണത്തിന്റെ റിസപ്ഷൻ നടന്നൊരു വിഷ്വൽസ് ഞാനിവിടെ പ്ലേ ചെയ്യാം. സ്ത്രീധനം എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഒരു സ്ത്രീ എന്ന് വെച്ചാൽ ഒരു കല്യാണം കഴിച്ചിട്ട് ഒരാള് ഒരു കുടുംബത്തിലോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക് കല്യാണം കഴിക്കുന്നവർ ചോദിക്കും, എനിക്ക് ഇത്ര പവൻ ഉണ്ടാവും, ഇത്ര പവൻ വേണം, മൂത്ത മകളിൽ ഇത്ര രൂപയ്ക്കാണ് ഇത്ര കൊടുത്തിട്ടാണ് കല്യാണം കഴിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് വീരവാദം പറഞ്ഞ് ഈ സ്ത്രീധനം പറഞ്ഞു മേടിക്കുന്ന ആൾക്കാരുണ്ട്, കുറെ കാരണവന്മാര്. അതല്ലാത്ത പക്ഷം ഇവർക്ക് എന്തെങ്കിലും കൊടുത്തുവിട എന്ന് പറഞ്ഞിട്ട് ഈ അച്ഛനമ്മമാര് മക്കൾക്ക് വേണ്ടിയിട്ട്, അത് ഗോൾഡ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, പുള്ളിക്കാരൻ്റെ കയ്യിൽ അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് വരുന്ന വധുവിൻ്റെ, കല്യാണത്തിന് വരുന്ന വധുവിൻ്റെ കയ്യിൽ ഗോൾഡായിട്ടും ക്യാഷായിട്ടും കൊണ്ട് കൊടുക്കാറുള്ള പതിവുണ്ട്. മാക്സിമം ഈ ചോദിച്ചു വാങ്ങുന്നവരിനെ അപേക്ഷിച്ച് ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിലുള്ള പിള്ളേര് അല്ലെങ്കിൽ പയ്യന്മാരെന്ന് പറയുന്നത് സ്ത്രീധനം വേണ്ട, പെണ്ണിനെ മാത്രം മതി, ഇട്ട ഡ്രസ്സോടെ ഇറക്കിക്കൊണ്ടുപോകാൻ പറ്റുന്ന പിള്ളേർ നിലവിൽ ഇപ്പോൾ കേരളത്തിലുണ്ട്, വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് സ്നേഹം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് ആ ചെക്കനപ്പോൾ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവുമല്ലോ ഇങ്ങനെ പറയുമ്പോൾ ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ വലിയ വലിയ സ്ത്രീധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുപോയിട്ട് നമ്മളെ വിസ്മയനെ പോലുള്ള പെൺകുട്ടിൻ്റെ ആത്മഹത്യയും കാര്യങ്ങളെല്ലാം വലിയ വലിയായിട്ട് വന്ന അതിൻ്റെ ബാക്കി പത്രങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. അപ്പം ഈ ഞാൻ പറഞ്ഞു വന്ന വിഷയം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഖാദർ കരിപ്പൊടിൻ്റെ കല്യാണത്തിനും വധു ഇതേപോലെ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് വന്ന വീഡിയോസും കാര്യങ്ങളെല്ലാം നിലവിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ ഇങ്ങനെ ഖാദർ കരിപ്പൊടി ഇങ്ങനെ സ്ത്രീധനം മേടിച്ച് കല്യാണം കഴിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭയങ്കര രീതിയിലുള്ള ഒരു കമൻറ്റും ടൈറ്റിലും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് വീഡിയോ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഖാദർ കരിപ്പൊടി തന്നെ വന്നിട്ടുണ്ട്. പുള്ളി പറയുന്നത് കാര്യം ഇങ്ങനെയാണ്. ഇപ്പോൾ കഴിഞ്ഞതുപോലെ തന്നെ വിവാദങ്ങൾ ഇപ്രാവശ്യമുണ്ട്. നിക്കാഹ് കഴിഞ്ഞ സമയത്തുണ്ടായിരുന്നത് പോലെയുള്ള സെയിം വിവാദങ്ങൾ. ഖാദർ ഒരുപാട് സ്ത്രീധനം വാങ്ങി, ആർഭാട കല്യാണം നടത്തി, ആഡംബര വിവാഹം നടത്തി എന്നുള്ളതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള വീഡിയോകളുടെ തലക്കെട്ടായിട്ട് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഖാദർ സ്ത്രീധനം വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചെറിയ, അതായത് ഇത്ര പോലുള്ള ഒരു ഗ്രാമോ അതിന് താഴെയുള്ള ഒരു പൊന്ന് പോലും ഞാൻ വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഫാക്ട്. അവരുടെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ടിട്ട്, അവളുടെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്നോടൊരു ചെറിയ സംസാരം തുടങ്ങിയപ്പോൾ പോലും ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഞാൻ അത് വാങ്ങാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല, എനിക്കത് വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, അവളുടെ കഴുത്തിൽ കണ്ട സ്വർണം പിന്നെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് ഞാൻ കൊടുത്തതുണ്ട്, പിന്നെ അവളുടെ ഉപ്പ കൊടുത്തതുണ്ട്. അപ്പം അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്, ഞാൻ വേണ്ട എന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അവരും കാണുന്നതല്ലേ, എല്ലാവരും കാണുന്നതാണ്, എല്ലാവരും കേൾക്കുന്ന ഒരു വീഡിയോ അല്ലേ. പരസ്യമായിട്ട് ഞാൻ ഒരു സംഭവം വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പം അവരത് തന്നു, വേണ്ട വേണ്ട എന്ന് എൻ്റെ ഭാര്യയോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, അവളോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനത് വാങ്ങിത്തരാം. പിന്നെ ഇതൊന്നും ഈ പറയപ്പെടുന്നത് പോലെ എനിക്ക് മറുപടി കൊടുക്കേണ്ടി വരുന്നതിൻ്റെ കാരണം ഞാൻ സ്ത്രീധനം വാങ്ങിയോ എന്ന് ചോദിക്കുമ്പോഴാണ്. എനിക്കത് വാങ്ങേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് ഇവിടെ നിലവിലുള്ളൊരു ചോദ്യം, അതിന് വാങ്ങിയോ ഇല്ലയോ എന്നുള്ളത്. അപ്പം അതിൻ്റെ കറക്റ്റ് മറുപടി നമുക്ക് ആധാർ കരിപ്പൊടി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒബ്വിയസ്ലി ഇത്
ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ ഓട്ടോമാറ്റിക്കലി വീട്ടുകാരൻ്റെ ഒരു സ്നേഹം നല്ല ലെവലില്, നല്ല ഡ്രസ്സ്, പിന്നെ കുറച്ച് ഗോൾഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തു വിടുന്നൊക്കെ നാട്ടു നടപ്പാണ്. അതല്ലാതെ ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഒരു മൈൻഡ് വെച്ചിട്ട് നീ എനിക്ക് ഇത്ര സ്ത്രീധനം വേണം എന്നാലേ കല്യാണം കഴിക്കുള്ളൂ എന്ന് ഒരാള് എന്ന് പറയുമ്പോൾ അത് റിജക്ട് ചെയ്യാൻ ഈ ഒരു പെൺകുട്ടികൾക്ക് മുഖത്തു നോക്കി പറയാനുള്ള, അല്ലെങ്കിൽ വന്ന ആളുടെ മുഖത്തു നോക്കി പറയാനുള്ള ആ ഒരു ധൈര്യം നിലവിൽ ഇപ്പോൾ ഇപ്പോഴുള്ള പെൺകുട്ടികൾക്കുണ്ട്. പിന്നെ ചോദിക്കാനുള്ള ഒരു ടെൻഡൻസി നിലവിൽ പയ്യന്മാർക്കൊന്നും നിലവിലില്ല. കുറെ കാരണന്മാരുണ്ടല്ലോ, അവർ ചിലപ്പോൾ ഇപ്പോഴും ചോദിക്കുകയായിരിക്കും. ഓരോരോ മതവിഭാഗത്തിൽപ്പെട്ടവർ പറഞ്ഞ് ചോദിച്ച് മേടിക്കുകയായിരിക്കും. പക്ഷേ ഒരു ഇപ്പോഴത്തെ ഒരു യുവതലമുറ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതിനൊക്കെ എതിരായിട്ട് നിൽക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പയ്യന്മാരും ഇപ്പോഴത്തെ പെൺകുട്ടികളായാലും ആരും തന്നെ സ്ത്രീധനം മേടിക്കുന്നവരിനെ സ്വീകരിക്കില്ല എന്നുള്ള നിലപാടുള്ള പെൺകുട്ടികളാണ്. സ്ത്രീധനം വാങ്ങിയിട്ട് കല്യാണം കഴിക്കില്ല നിലപാടുള്ള ആൺകുട്ടികളും ഉണ്ട് നിലവിൽ. അപ്പൊ ഈ കമന്റ് ഇടുന്നവർക്കും ടൈറ്റിൽ ഇടുന്നവർക്കും ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടൈറ്റിൽ ഇട്ട് ഇതാക്കേണ്ട കാര്യം. കാരണം ഇതൊരു ആഡംബര വിവാഹം പറയുമ്പോൾ എന്താണ്, സ്വർണം ഇത് മാത്രമുള്ളൂ, ഇത്ര പേർക്ക് വരുന്നു, ഇത്ര പേർക്ക് ഭക്ഷണം കാര്യങ്ങൾ, സ്റ്റേജ് അറേഞ്ച്മെന്റ് കാര്യങ്ങൾ, പിന്നെ ബാക്കി അവിടെ ഓരോരോ എന്റർടൈൻമെന്റ് ഓരോ പാട്ട് കാര്യങ്ങൾ എല്ലാം നിലവിൽ ഉള്ളതാണ്. അങ്ങനെയൊക്കെ ഈ ആഡംബരം എന്നൊക്കെ പറയുന്നത് ആൾക്കാർ കൂടിയത് ആഡംബരം തന്നെയാണ്. അതാരും മനസ്സിലാക്കുന്നില്ല. ഇതിന്റെയൊക്കെ വിചാരം സ്വർണം കൂടിയ ആഡംബരമാണ്, പൈസ മേടിച്ച ആഡംബരം ഇതാണ്. അതല്ല, പിന്നെ ഒരാളും സ്വർണം, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇത്ര സ്ത്രീധനം മേടിക്കണം തന്നാലേ കെട്ടാൻ പറ്റുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, പോ പുല്ലി പറഞ്ഞ് പറയുന്ന പെൺകുട്ടികളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അത് സാമാന്യം ചിന്തിച്ചാൽ പോരെ അത് അങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ കാതർകരിപ്പൊടി സ്ത്രീധനം വാങ്ങിയിട്ടില്ല, ഒരു തരി സ്വർണം പോലും വാങ്ങിയിട്ടില്ല. അത് വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം അവരിട്ട് കൊടുത്തതാണ്, ഞാനായിട്ട് ചോദിച്ചിട്ടില്ല എന്നുള്ള ലെവലിൽ സംസാരിക്കാം. കാരണം പുള്ളിക്ക് ഇത് പറയേണ്ട മറുപടി, കാരണം പുള്ളിന്റെ പേഴ്സണൽ ലൈഫാണ്, ഇത് പറയേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഇതിന് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന കുറെ പേരുണ്ട്. കാരണം ഈ സ്വർണത്തിന്റെ പേരും പറഞ്ഞ് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന കുറെ ചാനലുകാർ, അവർക്കുള്ളൊരു മറുപടിയായിട്ടാണ് നമ്മുടെ കാതർകരിപ്പൊടി നിലവിൽ വന്നിരിക്കുന്നത്. അപ്പൊ അടുത്തൊരു വീഡിയോ. ഈ വിവാദങ്ങൾക്കിടയിലൊക്കെ ഞാൻ ഈ വിവാദങ്ങൾക്കൊന്നും ചെവി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിലൊന്നും ഞാൻ ഒരിക്കലും ബോധേടാവുന്നില്ല. കാരണം എനിക്ക് ഈ വിവാദങ്ങൾക്കൊന്നും ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ എന്താണ് എന്നുള്ളത് എന്നേക്കാൾ നന്നായിട്ട് മറ്റൊരാൾക്കറിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം. കാരണം ഞാൻ എന്താണ്, ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് എന്നെ പോലെ മറ്റൊരാൾക്കറിയും എന്നെനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളത് അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം എന്നെ 100% ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർക്കും പറ്റില്ല. അതങ്ങനെ അങ്ങനെയാണ് അതിൻ്റെ ഒരു ലൈൻ. പക്ഷേ നമ്മൾ ഒരുപാട് മനസ്സിലാക്കുന്ന, ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഒരുപാട് സൗഹൃദങ്ങൾ, ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കും. പക്ഷെ പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അതോ ആർക്കും സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏതൊരു വിഷയം വന്നു കഴിഞ്ഞാലും ഞാൻ കൈകാര്യം ചെയ്യേണ്ടതുപോലെ എല്ലാ വിഷയങ്ങളോടും, ഇപ്പോൾ സ്ത്രീധന കാറ്റഗറി വന്ന സമയത്തൊക്കെ ഞാൻ എടുത്ത നിലപാട് എന്താണ് എന്നുള്ളത് എന്നേക്കാൾ നന്നായിട്ട് മറ്റൊരാൾക്കറിയില്ല എന്നുള്ളതാണ്. അത് ഞാൻ പറയേണ്ടത് അതുതന്നെയാണ്. ഇപ്പൊ ഈ മറുപടി പറഞ്ഞല്ലോ, ഇതിപ്പോ മേടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഇതിന് ആരാനൊരു 4 കിലോമീറ്ററിന്റെ ഉള്ളിലിട്ട് കമന്റ് ഇട്ടതിന്റെയും പിന്നെ അവര് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി കമ്പനിയിലിട്ടതിന്റെയും ബലത്തിലാണ് കാതർകരിപ്പൊടി ഇവിടെ വന്നിരുന്നു പറയുന്നതെന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല. കാരണം നിങ്ങളുടെ പേഴ്സണൽ ലൈഫാണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെ അറിയുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് ചുറ്റിപ്പറ്റിയുള്ളവർക്ക് തന്നെ അറിയുള്ളൂ. അത് നമ്മളിത് വെളി വന്ന് എക്സ്പോസ് ചെയ്യേണ്ട കാര്യം നിലവിലില്ല. പിന്നെയും പുള്ളിനെ സ്നേഹിക്കുന്നവരിന്റെ ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ മൂലം ചിലപ്പോൾ ഇരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ മേടിച്ചിട്ടുണ്ടാവും എന്നുള്ളത് അത് ക്ലിയറായി. പിന്നെ സ്ത്രീധനം, അത് നമ്മൾ ചോദിച്ചില്ലെങ്കിലും ഒരു കോംപ്ലിമെന്ററി പോലെ ഒന്നിന് വെറുതെ വെറും കൈയോടെ പോകണ്ട, സ്വർണ്ണത പിടിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും പലവിടെയും നടക്കുന്നതാണ് ഈ ഗോൾഡ് കൊടുക്കലും കാര്യങ്ങളെല്ലാം നിലവിൽ. അത് നമ്മൾ ഒന്നൊരാൾ, ഒരു ആൺകുട്ടി എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും പെൺകുട്ടി മാത്രം മതി പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പെൺകുട്ടിയായി ചിന്തിക്കുമ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു കുറവുണ്ടോ, അല്ലാണ്ട് ഇങ്ങനെ പറയില്ലല്ലോ എന്നുള്ള ലെവലിൽ അതൊക്കെയാണ് പ്രശ്നങ്ങൾ. അതുകൊണ്ട് നമ്മൾ ഈ സിസ്റ്റം ഇപ്പൊ പറഞ്ഞത് എന്ന് വെച്ചാൽ സ്ത്രീധനം നമ്മൾ ചോദിച്ചു വാങ്ങലും പിന്നെ അറിഞ്ഞു കൊടുക്കലും ഇത് നിലവിൽ ഈ ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീ പുരുഷൻ ഇവരിന്റെ അറിവോടെയാണ് ഈ കാലത്ത് അത് നടക്കില്ല. കാരണം ഒരാൾ ചോദിച്ചു മേടിക്കാൻ വേണ്ടി നിൽക്കില്ല, അറിഞ്ഞു കൊടുക്കൂല, അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. ഇഷ്ടപ്രകാരം ഇഷ്ടദാനം എന്ന് പറഞ്ഞിട്ട് മകൾക്ക് കൊടുത്തു വിടും എന്നല്ലാതെ ആര് ചോദിച്ചു മേടിക്കാനോ ഒന്നും ഈ ഒരു കാലഘട്ടത്തിൽ നിൽക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്.
പിന്നെയും ഇതേ പോലെ ഇഷ്ടം കണ്ട് കൊടുക്കുമല്ലോ, അതൊന്നും ഈ സിസ്റ്റം എന്ന് വെച്ചാൽ അത് ഇവിടുന്ന് മാറില്ല. അതിപ്പോ എന്റെ വീട്ടിലാണെങ്കിൽ ആരുടെ വീട്ടിൽ നമ്മൾ ഒരാളുടെ കല്യാണം ചൂടുമ്പോൾ വെറും കയ്യോടെ അല്ലെങ്കിൽ വെറും ഒരു കഴുത്തോടെ ഒന്നും പറഞ്ഞു വിടില്ല. ഗോൾഡ് ഇതെല്ലാം ഇതെല്ലാം ഒരു നാട്ടു നടപ്പാണ്. ചോദിച്ച് നിർബന്ധമായിട്ട് എനിക്ക് ഇതേ കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയുന്നവരിനെ ഇഗ്നോർ ചെയ്യണം എന്നേ ഇതെനിക്ക് പറയാനുള്ളൂ. അത് അതാണ് പഠിക്കുന്നത്. അല്ലാതെ കുറെ വലിയൊരു ജോലി കുറെ പൈസ അതൊക്കെ കണ്ടിട്ട് പോകുന്ന പെൺകുട്ടികൾക്കും അല്ലെ ഇത്ര ലക്ഷം രൂപ വന്നാലേ ഇത്ര കാർ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ ചെക്കന്മാർക്കും അറിയേണ്ട ഒരു കാര്യമാണ്, ഈ പൈസ വരും പോവും. കല്യാണം എന്നുവെച്ചാൽ പരസ്പരം ആൾക്കാർ തമ്മിലുള്ള ഒരു ധാരണയാണ് ഒരു കല്യാണം. അല്ലാതെ ഒരു ഗോൾഡിന്റെയും പണത്തിന്റെയും വെച്ചിട്ടുള്ള ഒരു തൂക്കത്തിന്റെ പുറത്ത് നടക്കേണ്ടതല്ല ഒരു കല്യാണം എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അങ്ങനെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി കാറോ ജീപ്പോ വല്ലതൊക്കെ മേടിക്ക്, എന്തിനു വെറുതെ പെണ്ണിന്റെ വീട്ടുകാരെ ആശ്രയിക്കുന്നു. ഇപ്പോഴത്തെ പെൺകുട്ടികൾ നോ എന്ന് പറഞ്ഞ നോ എന്ന് തന്നെയാണ് ഈ സ്ത്രീധനക്കാര്യത്തിൽ. അത്രയും വിവരവും ബോധമൊക്കെ ഉള്ള പെൺകുട്ടികൾ തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ളത്, പുരുഷന്മാരിലെ യുവതലമുറ. ആൺകുട്ടികളിൽ അങ്ങനെ തന്നെയാണ്, സ്ത്രീധനം ചോദിക്കാണ്ട് പെൺകുട്ടി സ്നേഹം മാത്രം മതി, അതന്നെ നല്ലൊരു സ്വഭാവം, നല്ലൊരു പെൺകുട്ടി. കളർ വിഷയമില്ല, ജാതി വിഷയമില്ല, മതം വിഷയമില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൺകുട്ടികളുണ്ട്, അവർക്ക് അത് മതി, സ്ത്രീധനമൊന്നും വേണ്ട. അല്ല പിന്നെ ചുമ്മാ ഇതേപോലെയുള്ള കുറച്ച് പ്രമുഖരനെ അവന്റെ കല്യാണത്തിനൊക്കെ വന്നിട്ട് അവരിന്റെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ടൈറ്റിലോടിച്ച് വീഡിയോ ഇടുമ്പോൾ അതിന് താഴത്തെ വരുന്ന കമന്റുകളും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരിന്റെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് പോലെ കിട്ടിയതായിരിക്കും. നിങ്ങൾ തമ്പിനെ ചിലപ്പോൾ റീച്ചാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയായിരിക്കും. ചിലപ്പോൾ ഇത് ഖാദർ കരിപ്പൂരിനെ പോലെയുള്ളവരെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കരടുപെട്ട വെച്ചാൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഈ ഒരു തോട്ട് കൊണ്ടുവന്ന് വരുമ്പോൾ അത് ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം, ഒരു ക്ലിയർ ചെയ്യേണ്ട ഒരു അത്യാവശ്യം നിലവിലുള്ളത് കൊണ്ടാണ് പുള്ളിയെ വീട് ചെയ്തത്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നത് അന്നും ഇന്നും എന്നും ആയാലും സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റ് തന്നെയാണ്. പിന്നെ കല്യാണം ഇത്ര തന്നാലേ കിട്ടുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ഇത്ര തരില്ല എന്നാൽ ഞാൻ കിട്ടണില്ല എന്ന് പറഞ്ഞിരിക്കാൻ പെൺകുട്ടികളും ചോദിക്കാണ്ടിരിക്കാനുള്ള മാനസിക ഒരു ആ ഒരു മെന്റാലിറ്റി ആൺകുട്ടികളും കാണിച്ചു കഴിഞ്ഞാൽ സോ സിമ്പിൾ. കല്യാണം എന്ന് പറയുന്നത് സോ സിമ്പിളായിട്ട് കഴിഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതൊക്കെ ശിക്ഷാർഹമായിട്ടുള്ള കാര്യമാണ്.